നമസ്കാരം എല്ലാവർക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ഈ കാണുന്ന പൊസിഷൻ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് വൈറ്റിനാണ് അഡ്വാൻറ്റേജ് എന്ന് തോന്നും. കാരണം ഇവിടെ വൈറ്റിൻ്റെ കിങ് വളരെ ആക്റ്റീവാണ്, പക്ഷേ ബ്ലാക്കിൻ്റെ കിങ് വളരെ പാസീവ് റോളാണ് ഇപ്പോൾ ചെയ്യുന്നത്. റൂക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വൈറ്റിൻ്റെ രണ്ട് റൂക്കുകളും വളരെ ആക്റ്റീവാണ്, പക്ഷേ ബ്ലാക്കിൻ്റെ ഒരു റൂക്ക് വളരെ പാസീവാണ്, ഒരു ഡിഫെൻസീവ് റോളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് കൃത്യമായ മൂവുകൾ നടത്തുകയാണെങ്കിൽ ഈ പൊസിഷൻ വിജയിക്കാൻ പറ്റും. നിങ്ങൾ ഒരു മിനിറ്റ് നേരം ഈ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ബ്ലാക്കിൻ്റെ വിന്നിംഗ് മൂവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബ്ലാക്കിൻ്റെ വിന്നിംഗ് മൂവ് എന്ന് പറയുന്നത് G5 ആണ്. G5 ചെക്ക്. ഇവിടെ വൈറ്റ് കിങ്ങിന് എവിടെയും മാറി നിൽക്കാനുള്ള ഓപ്ഷനില്ല, അതുകൊണ്ട് തന്നെ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ട് വരും. രണ്ട് രീതിയിൽ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായി എച്ച് പോൺ കൊണ്ട്, അല്ലെങ്കിൽ ഈ കിങ്ങിനെ കൊണ്ട്. നമുക്ക് രണ്ടും പരിശോധിക്കാം. ആദ്യം വൈറ്റ് എച്ച് പോൺ കൊണ്ട് ജി പോൺ ക്യാപ്ചർ ചെയ്തു എന്ന് വിചാരിക്കും. ബ്ലാക്ക് അടുത്തതായി കിങ് G6 വരുന്നു. ഇവിടെ വൈറ്റിന് മുമ്പ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ കിങ്ങിനിപ്പോൾ യാതൊരുവിധ മൂവുകളും ഇല്ല. ഈ മൂന്ന് സ്ക്വയറുകളും ഈ റൂക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ സ്ക്വയർ ഈ പോൺ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ സ്ക്വയർ ആണെങ്കിൽ ഈ പോണും ഈ കിങ്ങും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അടുത്തതായി ഒരു E5 ചെക്ക് വരികയാണെങ്കിൽ ഈ ഗെയിം ചെക്ക് മൈറ്റ് ആവുന്നതാണ്. ഇത് മനസ്സിലാക്കിയ വൈറ്റ് G4 മൂവ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ ഇവിടെ കിങ്ങിന് മൂവ് ചെയ്യാൻ ഒരു സ്ക്വയർ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ വീണ്ടും പോസ് ചെയ്ത് അടുത്ത ബ്ലാക്കിൻ്റെ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് അടുത്തതായി J4 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് പുതുതായി നിർമ്മിച്ച സ്ക്വയറിനെ ബ്ലാക്ക് വീണ്ടും അതിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. E5 ചെക്ക് മേറ്റ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വൈറ്റിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല, ഒരു റൂക്കിനെ തരേണ്ടതായിട്ട് വരും. ഇങ്ങനെ ബ്ലാക്കിന് ഗെയിം വിജയിക്കുന്നതാണ്. വൈറ്റിനുള്ള മറ്റൊരു മൂവ് എന്ന് പറയുന്നത് കിങ്ങിനെ കൊണ്ട് ഇതിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ബ്ലാക്കിനാണ് അടുത്ത മൂവ്. ബ്ലാക്ക് റൂക്ക് E5 ചെക്ക് നൽകുന്നു. വൈറ്റ് കിങ്ങിന് മാറാൻ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, F4. തുടർന്ന് ബ്ലാക്ക് F5 ചെക്ക് പറയുന്നു. ഇവിടെ വൈറ്റിന് മൂവ് ചെയ്യാൻ ഒരേ ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ. ആ സ്ക്വയറിലേക്ക് കിങ് മൂവ് ചെയ്യുന്നു. ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവുമില്ല. D4 ചെക്ക്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, ഇവിടെ നമ്മുടെ റൂക്ക് വൈറ്റിൻ്റെ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വൈറ്റ് പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. നമുക്ക് ആ സമയത്ത് വൈറ്റിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. ഇതിലൂടെയും ബ്ലാക്കിന് ഈ ഗെയിം ജയിക്കാം. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പൊസിഷൻ. ഈ പൊസിഷനിലെ ബ്ലാക്കിൻ്റെ വിന്നിംഗ് മൂവ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം G5 ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തുടർന്നുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.